മുത്തുകര കനാൽ എന്ന പാലക്കാട്ടെ കിഴക്കൻ മേഖലയുടെ 40 വർഷം നീണ്ട കാത്തിരിപ്പിന് അവസാനമാകുന്നു. കനാലിനായുള്ള സ്ഥലം ഏറ്റെടുപ്പ് ഉടൻ തുടങ്ങാൻ സർക്കാർ തീരുമാനമായി. ചിറ്റൂരിലെ മഴനിഴൽ പ്രദേശമായ 3 പഞ്ചായത്തുകളിലേക്ക് കനാൽ എത്തുന്നതോടെ കാർഷിക മേഖലയ്ക്ക് ഉണർവേകും. മഴക്കാലത്ത് പോലും ടാങ്കറിൽ കുടിവെള്ളം എത്തിച്ചിരുന്ന പ്രദേശങ്ങളാണ് എരുത്തേൻപതി, വടകരപ്പതി, കൊഴിഞ്ഞാമ്പാറ മേഖലകൾ. കുടിവെള്ളം പോലും കിട്ടാത്ത ഈ പ്രദേശം ഉപേക്ഷിച്ചു പോയവർ നിരവധി. മൂലത്തറ വലതുകര കനാൽ വേലന്താവളം വരെ നീട്ടിയാൽ ജലക്ഷാമത്തിന് പരിഹാരമാകുമെന്നായിരുന്നു കണ്ടെത്തൽ. കനാലിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 4 പതിറ്റാണ്ട് മുമ്പ് തുടക്കമിട്ടെങ്കിലും ഒന്നുമായില്ല. സ്ഥലമേറ്റെടുപ്പിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും പ്രധാന കാരണമായി. കനാലിനു വേണ്ടി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച പ്രദേശവാസികൾ പഞ്ചായത്ത് ഭരണം ഏറ്റെടുത്തതും ശ്രദ്ധേയമായിരുന്നു. കിഴക്കൻ മേഖലയിലേക്ക് കൃഷി തിരിച്ചു കൊണ്ടുവരിക കൂടി ലക്ഷ്യമിട്ടാണ് വലതുകര കനാൽ പുനരുജ്ജീവിപ്പിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കാനുള്ള ഓർഡറായി, സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി കൂടി സാങ്ഷനായി. ഇനിയിപ്പോൾ കേരളം വിളിച്ച് കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പണി വേഗം സ്റ്റാർട്ടാകും. കിബിയിലും പൈസയായി. വലതുകര കനാൽ യാഥാർത്ഥ്യമാവുന്നതോടെ 3800 ഹെക്ടർ പ്രദേശത്തെ കൃഷിക്ക് സഹായകരമാവും. മൈക്രോ ഇറിഗേഷൻ പദ്ധതി വ്യാപിപ്പിക്കാനും ലക്ഷ്യമുണ്ട്. ഒപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തിയ 3 പഞ്ചായത്തുകളിലെ RBC കൂട്ടായ്മയെ ഒപ്പം നിർത്താമെന്ന കണക്കുകൂട്ടലും സർക്കാരിനുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.